അതിനെ വിമർശിക്കാമോ നോവലച്ച? മോശമല്ലേ അത്? അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ വിമർശിക്കാം? അച്ഛനറിയോ, അവർക്കുമുണ്ടൊരു കുടുംബം, അവർക്കുമുണ്ട് വീട്ടിൽ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഒക്കെയുണ്ട്. അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ വിശപ്പടക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വേറെ ഏതെങ്കിലും മനുഷ്യരെ വിഭജിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂസല്ല. എന്നാലൊരു വൈദികൻ അപ്രകാരം ഒരു തെറ്റ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞാൽ അത് ന്യൂസാണ്. അപ്പം അങ്ങനെ ഒരു അമ്മച്ചിയെയും ഒരു അപ്പച്ചനെയും കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇത്ര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആ മനുഷ്യനെ അങ്ങനെ ഒരു ഒരു കുടുംബ ഫാമിലിയെ കണ്ടുപിടിക്കുക. അങ്ങനെ രണ്ട് സാധനം എന്തോ ഒരു സാധനമാണ് അതുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ കന്യാസ്ത്രീകൾക്കെങ്ങാനും കിട്ടുകയാണെങ്കിൽ അത് കാണാമല്ലോ എന്നുള്ള ആഗ്രഹത്തിലാണ് അവരിറങ്ങി തിരിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട നോവളച്ച, എനിക്ക് അച്ഛനോട് പറയാനുള്ള ഇതാണ്, നമ്മളെ ഉള്ളൂ ഇവർക്കൊക്കെ. വൈദികർ, സന്യസ്തർ, മെത്രാന്മാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലോകം നമ്മിൽ നിന്ന് ഒരു ചെറിയ പൊട്ടുപൊടി പോലും തിന്മ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ഇടുക. തലശ്ശേരി രൂപതയിൽ നിന്നുള്ള നോബിളച്ഛൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഇന്ന് ഇറങ്ങിയൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അച്ഛൻ ഈ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ആ വീഡിയോയിൽ. പ്രത്യേകിച്ച് പത്തനംതിട്ട മാർത്തോമാ സഭയിലെ പത്തനംതിട്ട ഭദ്രാസനത്തിലെ പിതാവും വൈദികരും മണൽ കൊള്ളയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ അറസ്റ്റിലായ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് രൂപത വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ നാളുകളോളമായി ക്രൈസ്തവ വിരുദ്ധ ശക്തികളായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നും പാട്ടത്തിന് കൊടുത്ത സ്ഥലം, പാട്ടത്ത് രൂപതയുടെ സ്ഥലമാണ്, രൂപതയുടെ സ്ഥലം മറ്റൊരു വ്യക്തിക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയായിരുന്നു. ആ വ്യക്തിയാണ് അവിടുന്ന് അവിടെയുള്ള മണൽ മാറ്റവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. പാട്ടത്തിന് കൊടുത്തയാളുടെ തെറ്റാണ്. പക്ഷേ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ പിതാവും രൂപതയുമാണ് എന്നതിൻ്റെ വെളിച്ചത്തിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ള ആ ഒരു കാര്യം നോബിളച്ചൻ അതിൽ വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം വളരെ ശക്തമായിട്ട് മാധ്യമങ്ങളെ, മഞ്ഞപത്രങ്ങളിൽ നിന്ന് തന്നെ വിളിച്ച് അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ നോബിളച്ചനോടൊരു ചെറിയ വിയോജിപ്പ് തോന്നി. ആ വിയോജിപ്പ് ഒന്ന് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ അവരെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെക്കുറിച്ചോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മോശം കാര്യങ്ങൾ അവരിപ്രകാരമൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോബിളച്ചൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ നോബിളച്ചനോടൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുക. അതിൻ്റെ കാരണം ഇതാണ്. നമുക്കറിയാമല്ലോ, 2000 വർഷത്തെ ചരിത്രത്തിനിടയിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയും വൈദികരും മെത്രാന്മാരും സന്യസ്തരും സഭ മുഴുവനും അൽമായരും ശുശ്രൂഷകരുമെല്ലാം ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ, ലോകത്തിൻ്റെ ദാരിദ്ര്യമകറ്റുന്നതിന് വേണ്ടി, മനുഷ്യരുടെ ദാരിദ്ര്യമകറ്റുന്നതിന് വേണ്ടി, വിശപ്പടക്കുന്നതിന് വേണ്ടി, വിശപ്പകറ്റുന്നതിന് വേണ്ടി, കഷ്ടതകളും വേദനകളും ദൂരീകരിക്കുന്നതിന് വേണ്ടി, കഷ്ടപ്പാടുകളെ മാറ്റുന്നതിന് വേണ്ടി, സങ്കടങ്ങളെ ഒപ്പുന്നതിന് വേണ്ടി 2000 വർഷക്കാലത്തോളമായി സഭ നിലകൊള്ളുന്ന വിവിധ മേഖലകളെയെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിവുള്ള കാര്യമാണ്. ഓരോ മനുഷ്യൻ്റെയും വേദനകളിൽ സഭ ആ മനുഷ്യരോടൊത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ ആദര ശുശ്രൂഷകളൊക്കെ എത്രയോ മനോഹരമായ രീതിയിലാണ് മനുഷ്യൻ്റെ വേദനകൾ ഒപ്പുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ അന്ധകാരം മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഒരു മനുഷ്യനെ നേരെ നിർത്തുവാൻ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയോ ശ്ലാഘനീയമായ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ 2000 വർഷക്കാലമായിട്ട്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്.
പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി കൊറോണയാണ്, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്നു, സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞിരിക്കുന്നു, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യരെത്തിയിരിക്കുന്നു. കൊറോണയുടെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്കറിയാം ന്യൂസുകളേ ഇല്ലായിരുന്നു, ആകപ്പാടെയുള്ളത് കൊറോണ ന്യൂസുകൾ മാത്രമാണ്. മനുഷ്യന് മദ്യം കിട്ടാത്തത് കൊണ്ട് മദ്യപാനത്തിൻ്റെ പരിണത ഫലങ്ങളായ കൊലപാതകവും മറ്റ് തകർച്ചകളൊന്നും ഉണ്ടാകാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തമ്മിത്തല്ലുകൾ കലഹങ്ങളില്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒതുങ്ങിക്കൂടി ജീവിച്ച ഒരു വലിയ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ ന്യൂസുകൾ വളരെ കുറഞ്ഞു. ഇവിടെ നോബിളച്ചൻ വിമർശിച്ച ഈ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ, അച്ഛനറിയോ, അവർക്കും ഉണ്ടൊരു കുടുംബം, അവർക്കും ഉണ്ട് വീട്ടിൽ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഒക്കെയുണ്ട്, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ വിശപ്പടക്കണമെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യരുടെ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ സ്വകാര്യ ജീവിതങ്ങളിലെ പാളിച്ചകളെ അല്പം രസകരമായ രീതിയിൽ പൊലിപ്പിച്ച് കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മാത്രമേ അവരുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പത്തുണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അവരുടെ അധ്വാനം അതാണ്. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ സ്വകാര്യതയെ പരസ്യപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ടാണ്, പൈസ കൊണ്ടാണ് തങ്ങളുടെ കുടുംബം പോറ്റിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ മറ്റു മനുഷ്യരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാലൊരു മെത്രാനെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു വൈദികനെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു കന്യാസ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു സെൻസേഷണൽ ന്യൂസാണ്. എന്താ അതിൻ്റെ കാരണം? അത് നോബിളച്ചൻ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ കാരണം ഇതാണ്: ഒരു മെത്രാൻ, ഒരു കന്യാസ്ത്രീ, ഒരു വൈദികൻ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ചെറിയ പൊട്ടുപോലും, ചെറിയൊരു കളങ്കം പോലും ഉണ്ടാവരുത് എന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ കളങ്കം പോലും ഉണ്ടാകരുതെന്ന് ഇവരാഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ കളങ്കമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ന്യൂസാണ്. ഒരു വലിയ വെള്ളപ്പേപ്പറിൽ ഒരു ചെറിയ കുത്ത്, ഒരു കറുത്ത മൊട്ട് കുത്തിട്ട് കഴിഞ്ഞാൽ അതെല്ലാവർക്കും വിസിബിളാണത്. അപ്പോൾ അത് അവർ ആ ഒരു പൊട്ടിനെ എടുത്ത്, അല്ലെങ്കിൽ ഇനി പൊട്ടില്ല എങ്കിൽ ആ പൊട്ട് ഉണ്ട് എന്ന് വരുത്തി തീർത്താൽ മാത്രമേ സെൻസേഷണലായിട്ടുള്ളൊരു ന്യൂസ് കിട്ടുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് വേറെ ഏതെങ്കിലും മനുഷ്യർ വ്യഭിചരിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂസല്ല. എന്നാലൊരു വൈദികൻ അപ്രകാരം ഒരു തെറ്റ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞാൽ അത് ന്യൂസാണ്. അനേകരത് കാണും, അതുവഴിയായിട്ട് അവർക്ക് പൈസ കിട്ടും. ഒരു കന്യാസ്ത്രീയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരു ചരിത്രമുണ്ടാക്കി, ഒരു കഥയുണ്ടാക്കി അവതരിപ്പിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ന്യൂസാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ആ ന്യൂസ് കാണും. അതുവഴിയായിട്ട് എന്താ സംഭവിക്കുക? അവർക്ക് കൂടുതൽ പൈസ കിട്ടും. ഈ ചാനലുകളിലുള്ളവർ ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കാൻ വേണ്ടി വേറെ വഴിയൊന്നുമില്ല. ഇച്ചിലൂടെ കടന്നൊരു മെത്രാൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടെന്ന് വരുത്തി തീർക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അഥവാ ഒരു പാളിച്ചുണ്ടായാൽ അതിനെയൊന്ന് പൊലിപ്പിച്ച് കാണിക്കാൻ സാധിച്ചാൽ, നോക്കുക, എത്രയോ വലിയ സെൻസേഷണൽ ന്യൂസായിട്ടത് മാറാൻ സാധിക്കും. മറ്റു പല സമുദായങ്ങളും ഇതൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതാണ് അതിലെ കാര്യം. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും നിശബ്ദമായി നിന്നു കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കണ്ടേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറേ നാളുകളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചാനലാണ്. ഞാനത് ഈ പേരെടുത്ത് പറയാത്തത് നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു എന്ന് പോലും അദ്ദേഹത്തിന് തോന്നണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പേരെടുത്ത് പറയുന്നത്. ഒരു I2I എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അത് മാർത്തോമക്കാരൻ്റെ ചാനലാണ്. നല്ല മുറിവേറ്റൊരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് വൈദികരിൽ നിന്ന്, മാർത്തോമാ സഭയിലെ വൈദികരിൽ നിന്ന്, മെത്രാന്മാരിൽ നിന്നൊക്കെ നല്ല മുറിവേറ്റൊരു മനുഷ്യനാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട്, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഭാര്യ മരിച്ച ഒരു ചേട്ടൻ, നല്ല പ്രായമുള്ളൊരു ചേട്ടൻ, 19 വയസ്സ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഭാര്യ മരിച്ച. അദ്ദേഹം ഏത് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട്. ഭാര്യ മരിച്ച ഒരു ചേട്ടൻ വയസ്സാകാലത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും തീർന്നില്ലാത്തതുകൊണ്ട് സ്വാഭാവികമാണ് മനുഷ്യർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാം. അദ്ദേഹം മഠത്തിൽ നിന്ന് പോകുന്ന ഒരു ചേട്ടത്തീനെ, എന്തോ എന്നാ ചേട്ടത്തിയെന്ന് എനിക്കറിയത്തില്ല, ഒരു ചേട്ടത്തി, നല്ല വണ്ണമൊക്കെയുള്ളൊരു ചേട്ടത്തിയാണ്. പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുന്ന മോശമായതുകൊണ്ട് പറയുന്നില്ല. ഒരു ചേട്ടത്തിയെ സംഘടിപ്പിച്ചു മഠത്തിൽ നിന്ന് പോകുന്നതാണ്. സിസ്റ്ററായിരുന്നു എന്ന് പറയുന്നു, എന്നിട്ട് പോന്നു.
അതിനുശേഷം ഈ ചേട്ടനെ കല്യാണം കഴിക്കുന്നു. ഭാര്യ മരിച്ച ചേട്ടനാണ്. ഭാര്യ മരിച്ച ഒരാൾ മറ്റൊരു വ്യക്തി വിവാഹം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, മനോഹരമാണ്. ഇവരെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഇവരെ ചാനലിലിരുത്തി എത്ര രസകരമായി ഇത് അനേകർക്ക് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കഥകൾ ഇവർ പറയുകയാണ്. അമ്മച്ചിയൊക്കെ പറയണ കേൾക്കണം. എൻ്റെ ദൈവമേ, കേൾക്കാൻ അറയ്ക്കുന്നത് കൊണ്ട് കേൾക്കാതിരിക്കുന്നു നമ്മളെപ്പോലെയുള്ളവർക്ക്. എന്നാൽ അത് രസമുള്ള ആളുകൾ, കേൾക്കാൻ രസമുള്ള ആളുകൾ അത് കേൾക്കുന്നു. അങ്ങനെ അവർ ആനന്ദ നിർവൃതി അടയുന്നു. അപ്പം അങ്ങനെ ഒരു അമ്മച്ചിയെയും ഒരു അപ്പച്ചനെയും കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. എത്ര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആ മനുഷ്യന് അങ്ങനെ ഒരു ഒരു കുടുംബ ഫാമിലിയെ കണ്ടുപിടിക്കുക. ഇനി ആ അമ്മച്ചി വന്നിരുന്ന ചാനലിൽ വന്നിരുന്നിട്ട് ഈ അച്ഛന്മാരെക്കുറിച്ചും സിസ്റ്റേഴ്സിനെക്കുറിച്ചും ഇങ്ങനെ ഇങ്ങനെയുള്ള കഥകളല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? അപ്പോൾ അമ്മച്ചി പറയുകയാണ്, എല്ലാ ദിവസവും രാവിലെ സിസ്റ്റേഴ്സ് ഇറങ്ങി രാവിലെ എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് കൃത്യമായിട്ട് മണിയടിച്ച് എഴുന്നേറ്റ് പള്ളിയിലിരുന്ന് പ്രാർത്ഥനയാണ്, കുർബാനയാണ്. കുർബാനയെല്ലാം വരുന്ന അച്ഛൻ രാവിലെ കാപ്പി കുടിച്ചു കഴിഞ്ഞ് അപ്പം തന്നെ വീട്ടിൽ തിരിച്ചു പോകുന്നു. ഉച്ചയ്ക്ക് സിസ്റ്റേഴ്സ് പ്രാർത്ഥനയാണ്, പിന്നെ അവർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. വൈകുന്നേരവും ഇവർ ഇവനെങ്കിലും അവർ പ്രാർത്ഥനയാണ്, രാത്രിയിലും അവർ പ്രാർത്ഥനയാണ്. എന്നിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അവർ എഴുന്നേറ്റ് അവരുടെ സ്വന്തം സ്വന്തം മുറികളിൽ പോയി കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? അപ്പം അമ്മച്ചിക്ക് അമ്മച്ചിയുടെ ഉള്ളിലുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളെ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ അപ്ലൈഡ് മെത്തേഡ് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ അപ്ലൈ ചെയ്തിട്ട് അമ്മച്ചി അത് വളരെ നൈസായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കണം അങ്ങനെ ഒരു കുടുംബത്തെ കണ്ടുപിടിച്ചത്, ഇങ്ങനെയുള്ളൊരു കഥകൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അദ്ദേഹത്തിനൊരു കുടുംബമുണ്ടാവും, അദ്ദേഹത്തിന് പിള്ളേരുണ്ടാവും, ആ പിള്ളേരെ പോറ്റാൻ പൈസ വേണം, സ്വാഭാവികമാണത്. സഭ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് പൈസയൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ ഉപയോഗിച്ച് അവർ ഒരല്പം പൈസ ഉണ്ടാക്കുന്നതിൽ എന്താ തെറ്റ്? അതിനെ വിമർശിക്കാമോ? നോബളച്ച മോശമല്ലേ അത്? അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ വിമർശിക്കാം? നമ്മളെയല്ലാതെ ആരെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് പൈസ ഉണ്ടാവൂ? നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ഈ ലോകം കേൾക്കുകയുള്ളൂ. ഇത് നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ കാര്യം കൂടിയാണ്. നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ ലോകം കേൾക്കും. എന്തിനാ കേൾക്കുന്നത്? നമ്മൾക്ക് മോശമായിട്ടൊന്നും സംഭവിക്കരുത് എന്ന് ലോകം ആഗ്രഹിക്കുന്നു. നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യരുത് ലോകം ആഗ്രഹിക്കുന്നു. നമ്മൾ മോശമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ വെപ്പ്. അതിന് മാറ്റം വരാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ഒരു പ്രമാദമായ ബിഷപ്പ് കേസിൽ തട്ടം വിട്ട കുഞ്ഞുങ്ങളും തട്ടം വിട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും നീതിക്ക് വേണ്ടി, നീതിക്കും നമ്മുടെ കന്യാസ്ത്രീമാരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് പല ചാനലുകളും വളരെ ശക്തമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടും കണ്ടു. നമ്മുടെ തന്നെ ജഡ്ജിയായിരുന്ന ഒരു വ്യക്തി, വിശിഷ്ട വ്യക്തി, അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിച്ചു. അതായത് അവരുടെ എല്ലാം ആഗ്രഹം ഇതായിരുന്നു, സിസ്റ്റേഴ്സിന് നീതി കിട്ടണം, സ്വാതന്ത്ര്യം കിട്ടണം. അവരുടെ മുദ്രാവാക്യം അതായിരുന്നു. അത് അനേകം ചാനലുകൾ അതിനെ ലോകം മുഴുവൻ്റെ മുക്കിലും മൂലയിലും ആ സംഭവം എത്തിച്ചു, അവരുടെ മുദ്രാവാക്യത്തെ എത്തിച്ചു. തട്ടം വിട്ട കുഞ്ഞുങ്ങളുടെ, തട്ടം വിട്ട സ്ത്രീകളുടെ മുദ്രാവാക്യത്തെ അവർ ലോകമെങ്ങും എത്തിച്ചു. എന്താണ് അവരുടെ ആവശ്യം? സിസ്റ്റേഴ്സിന് നീതി കിട്ടണം, സിസ്റ്റേഴ്സിന് സ്വാതന്ത്ര്യം കിട്ടണം. സത്യത്തിൽ ഞാൻ അതിനെ ഒത്തിരി നമ്മുടെ ക്രിസ്ത്യൻ ചാനലുകൾ വിമർശിക്കുന്നതായിട്ടും അതിനെ അത് അവർ ചെയ്ത് തെറ്റാണെന്ന് പറയുന്നതായിട്ടും ഞാൻ കണ്ടു. ഈ ന്യായാധിപൻ ചെയ്ത് തെറ്റാണെന്ന് പറയുന്നത് ഞാൻ കണ്ടു. എനിക്കും അങ്ങനെയൊക്കെ ആദ്യം തോന്നിയായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അവരാ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. എന്തുകൊണ്ട് തെറ്റില്ല? ഈ പാവം തട്ടം വിട്ട കുഞ്ഞുങ്ങൾക്ക്, ഈ തട്ടം വിട്ട സ്ത്രീകൾക്ക് അവർക്ക് കേട്ട് കേൾവി മാത്രമുള്ളൊരു സാധനമാണ് നീതി, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവരെവിടെ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ ഉണ്ടെന്ന് അവർ കേട്ടിട്ടുണ്ട്, നീതി, സ്വാതന്ത്ര്യം. അങ്ങനെ രണ്ട് സാധനം എന്തോ ഒരു സാധനമാണ്, അതുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ കന്യാസ്ത്രീകൾക്കെങ്ങാനും കിട്ടുകയാണെങ്കിൽ അത് കാണാമല്ലോ എന്നുള്ള ആഗ്രഹത്തിലാണ് അവരിറങ്ങി തിരിച്ചത്. ഈ ന്യായാധിപനായിരുന്ന വ്യക്തിയും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കസേരയിൽ ന്യായാധിപനായിരുന്നപ്പോൾ ഈ നീതി എന്ന വാക്ക് ഒത്തിരിയേറെ തവണ ഉച്ചരിച്ചിട്ടുള്ളൊരു മനുഷ്യനായിരിക്കണം, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള മനുഷ്യനായിരിക്കണം. പക്ഷേ ഈ സംഭവം എന്നാന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കില്ല. അദ്ദേഹം ഒരിക്കലും ഈ സംഭവം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കന്യാസ്ത്രീമാർക്ക് ഈ നീതി കിട്ടിക്കഴിഞ്ഞാൽ, ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹവും അത് എന്താണെന്നൊന്ന് കാണണമെന്ന് അദ്ദേഹത്തിനൊരാഗ്രഹം ഉണ്ടായി കാണും.
തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ നമ്മൾ ബഹുമാനിക്കണം. ഒന്നുകിൽ ഇത്രയും വർഷം ന്യായാധിപനായിരുന്നൊരു മനുഷ്യനല്ലേ, നീതി എന്താണെന്ന് അറിയാനുള്ളൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹവും ഇവരോടൊപ്പം കട്ടയ്ക്ക് നിന്ന് ഇറങ്ങിയത്. നീതിക്ക് വേണ്ടിയുള്ള യുദ്ധത്തിന് അദ്ദേഹവും ഇറങ്ങി. നമ്മൾ അദ്ദേഹത്തെയും അപ്രിഷ്യേറ്റ് ചെയ്യണം. അതുകൊണ്ട് പ്രിയപ്പെട്ട നോബിളച്ഛ, എനിക്ക് അച്ഛനോട് പറയാനുള്ള ഇതാണ്, നമ്മളെ ഉള്ളൂ ഇവർക്കൊക്കെ. നമ്മളെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞാലേ ഇവർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ. അവരുടെ വയറ്റ് തട്ടിക്കണോ? അവർ കഞ്ഞി കുടിച്ച് ജീവിക്കട്ടെ, അവരുടെ പിള്ളേർക്കൊക്കെ ഭക്ഷണം കിട്ടട്ടെ. ഈ കൊറോണ സമയത്ത് നമുക്ക് അവർക്ക് പൈസയായിട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ, ഈ കള്ളു കുടിച്ച് കെട്ടിയവൻ വരുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ, കള്ളു കുടിച്ച് ബോധമില്ലാതെ വരുന്ന കെട്ടിയവൻ്റെ ഗ്യാപ്പിൽ, ആ ഒരു സമയത്തിൻ്റെ ഗ്യാപ്പിൽ ഈ ഭാര്യ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ച് മാറ്റുന്നു. കാരണം നേരിട്ട് ചോദിച്ചാൽ കിട്ടത്തില്ല, നമ്മളാരും ഇവർക്കാർക്കും പൈസ കൊടുക്കുന്നില്ലല്ലോ. അപ്പം നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്ന ഈ മാധ്യമ ശ്രേഷ്ഠന്മാരെ, വന്ദ്യന്മാരെ, നമ്മളവരെ ബഹുമാനിക്കണം, നമ്മളവരെ അംഗീകരിക്കണം, നമ്മളവരുടെ പ്രവൃത്തികളെ അംഗീകരിക്കണം, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം, അവരുടെ പ്രവൃത്തികൾക്ക് നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോഴും ഓർത്തോളണം ഒരു കാര്യം, ഞാനടങ്ങുന്ന വൈദികർ, സന്യസ്തർ, മെത്രാന്മാരൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകം നമ്മിൽ നിന്ന് ഒരു ചെറിയ പൊട്ടുപൊടി പോലും തിന്മ പ്രതീക്ഷിക്കുന്നില്ല. മറ്റേത് സമൂഹത്തിലും എവിടെ എന്ത് തെറ്റുണ്ടായാലും അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അവരൊന്നത് പൊലിപ്പിച്ച് കാണിക്കില്ല, കാരണം പൊലിപ്പിച്ചെന്നല്ല, അത് ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കില്ല. കാണിക്കില്ലാത്തതിൻ്റെ കാരണം അതിൽ വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നാലൊരു വൈദികൻ തെറ്റ് ചെയ്താൽ, ഒരു കന്യാസ്ത്രീ തെറ്റ് ചെയ്താൽ, ഒരു മെത്രാൻ തെറ്റ് ചെയ്താൽ അത് സഹിക്കാനുള്ള ശക്തി ഈ ലോകത്തിലെ മനുഷ്യർക്കില്ല. അതവർക്ക് സഹിക്കില്ല, അതവരെ വേദനിപ്പിക്കും. അതുകൊണ്ട് അവരത് വിചിന്തന വിഷയമാക്കും. ആ ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്യാൻ, ഒരു സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ട്, സെൽഫ് അവെയർനെസ്സിന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോബിളച്ഛനും നന്ദി, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.